എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട് മടങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആലു നബി ദരീഅതി വഹുമൂ ഇലൈഹി വസീലതി അർജൂ ബിഹിം മുഅ്തഖദ ബിയദിൽ യമീനി സഹീഫതി. يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع واللكم نفسي فداء لقبر نمت ساكنه فيه اللفاف وفيه الجود والكرم هو الحبيب الذي ترجى شفاعته على الصراط إذا ما ظلت القدم يزور رسول الله من خف بزره وبزري ثقيل ما أوتق به المشيا يهيجني شوقي لقبر محمد ويقعدني ذنبي ويتياني البغيا صلاة وتسليم ബഹുമാന പട്ട സയ്യിദവർഗൾ, മറ്റ് ആലിമികൾ, നേതാക്കൾ, അള്ളാഹു നമ്മൾ ഇരുന്ന ഈ സദസ് കബൂൽ ചെയ്യുമാറാകട്ടെ. കബൂൽ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ്. ഇൻഷാ അള്ളാഹ് അതിനെ സംബന്ധിച്ചെല്ലാം ഞാൻ അവസാനം സംസാരിക്കും. പ്രത്യേകമായി ഇന്നത്തെ രാത്രിക്കൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ലക്ഷക്കണക്കിൽ ഹാജിമാർ മക്കാ ഷരീഫിൽ നിന്ന് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ഷരീക ലക ലബ്ബൈക, ലബ്ബൈക ഇന്നൽ ഹംദ വൽ നിഅമത ലക വൽ മുൽക ലാ ഷരീക ലക എന്ന തൽബിയത്ത് ചൊല്ലി ലക്ഷക്കണക്കിൽ ഹാജിമാർ കഅബാ ഷരീഫിൻ്റെ ചുറ്റുവശത്തും അതേ നിലക്ക് തന്നെ മിനയിലേക്കും പുറപ്പെടാൻ പോകുന്ന സമയമാണിത്. അള്ളാഹുവേ, ഞങ്ങൾ അത് അവരുടെ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സുഖകളും ശുഭയാക്കിത്തരണം റഹ്മാനെ. ഞങ്ങളെ ആക്കിപത്ത് നന്നാക്കിത്തരണം റഹ്മാനെ. ഞങ്ങളെ വിഷമങ്ങളെല്ലാം തീർത്തു തരണം റഹ്മാനെ. ഈ മജ്ലിസിനെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. മഹാനായ തങ്ങളവറുകൾ ഇവിടെ എന്തെല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ടോ അതെല്ലാം നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാം നീ ഖൈറിലും ബർക്കത്തിലുമാക്കി കൊടുക്കണം റഹ്മാനെ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട തങ്ങളെ സംബന്ധിച്ച്, ആദൂര് തങ്ങന്മാരെ സംബന്ധിച്ച് ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം ഇൻഷാ അള്ളാ കുറഞ്ഞ സമയം ദിക്റിനെ പറ്റി സംസാരിച്ച് നിർത്തും ഇൻഷാ അള്ളാ. ആദൂര് തങ്ങന്മാരെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ്. കാരണം എല്ലാ സാദാത്തുകളും ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ പുറമെ ആദൂര് തങ്ങന്മാരെ വെലിങ്ങനെ ഞാൻ സ്നേഹിക്കലുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ആദൂര് തങ്ങളും എൻ്റെ വാപ്പയുമായിട്ട് വലിയ അടുപ്പിലായിരുന്നു. ആദൂര് തങ്ങന്മാർ കൊടകിലേക്ക് വന്നാൽ എൻ്റെ വാപ്പ ഏതെങ്കിലും നിരക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളെ പുരയിൽ ഒരു ദിവസം പാർപ്പിക്കും, ഞാൻ ചെറുപ്പകാലത്ത് തന്നെ. അങ്ങനെ ആദൂര് തങ്ങന്മാരുമായിട്ട് വലിയ ബന്ധത്തിലായിരുന്നു ഞങ്ങൾ, ഞാനും ഞങ്ങളെല്ലാവരും തന്നെ.
ആ നിലക്ക് ആ സാദാത്തുക്കളെ അങ്ങേയറ്റം സ്നേഹിക്കലുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളെ ഉപ്പാപ്പന്മാർ വലിയ 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 മഹാന്മാരാണ്, ചെറിയ ആളല്ല, വലിയ മഹാന്മാരാണ്. യമനിൽ നിന്ന് വന്ന വലിയ മഹാന്മാരല്ലേ, അവർ പല കറാമത്തുകളും നടത്തിയിട്ടുണ്ട്. കൊടകിൽ സാക്കമ്മ എന്ന് പേരായിട്ട് സോമാർപേട്ടയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, വലിയൊരു എസ്റ്റേറ്റ് ഒരു എസ്റ്റേറ്റിൻ്റെ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു അവൾക്ക്. ഒരു ദിവസം രാവിലെ അവരുടെ തോട്ടത്തേക്ക് പണിക്കാർ പോയി നോക്കുമ്പോൾ തോട്ടത്തേക്ക് അങ്ങോട്ട് കയറാൻ കഴിയുന്നില്ല, മുഴുവനും പാമ്പുകളാണ്. തോട്ടം ഗേറ്റ് തുറന്ന് നോക്കുമ്പോൾ ഫുള്ളായിട്ട് പാമ്പ്, അങ്ങോട്ട് ആർക്കും കടക്കാൻ പറ്റൂല, സാധ്യമല്ല കടക്കാനും. അങ്ങനെ പല സാദാത്തുക്കളുടെ ലുക്കളും ഇസ്മിൻ്റെ പണിക്കാർ അവരെ ജാതിയിൽപ്പെട്ട ആൾക്കാർ പലയിടത്തേക്കും പോയി, യാതൊരു മാറ്റവും വന്നില്ല. പാമ്പ് തന്നെ ഗേറ്റ് തുറക്കുമ്പോൾ അവസാനമായി ആദൂരിൽ ഓരോ ഏത് തങ്ങൾ ആറ്റക്കോയ തങ്ങൾ ആറ്റക്കോയ തങ്ങൾ ആദൂരിൽ ആറ്റക്കോയ എന്ന് പേരായിട്ടൊരു ഇവർ ഉപ്പാപ്പ അത് ആറ്റക്കോയ എന്ന് പേരായിട്ടൊരു തങ്ങളുണ്ട്, അവിടെ പോയാൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അതിൻ്റെ അവകാശികൾ അവിടത്തേക്ക് പോയി. തങ്ങൾ കുറേ ആലോചിച്ച് പറഞ്ഞു, ഞാൻ ഇന്ന ദിവസം അവിടത്തേക്ക് വരാം, ഞാൻ ഇന്ന ദിവസം അവിടത്തേക്ക് വരാം എന്ന് ഏറ്റു. അങ്ങനെ അന്ന് ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഏതോ നിരക്ക് മടിക്കേരി വഴിയായി സോമാർപേട്ടയിലേക്ക് എത്തി. ഞാൻ ഈ ചരിത്രം കഴിഞ്ഞ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ കർണാടക യാത്രയിൽ വെച്ച് മടിക്കേരിയിൽ വെച്ച് ഈ ഇതേ വിഷയങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സോമാർപേട്ടയിലെത്തി നോക്കുമ്പോൾ ഗേറ്റ് തുറന്ന് നോക്കുമ്പോൾ അതേ നിരക്ക് തന്നെ പാമ്പുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആ പാമ്പിൻ്റെ നേതാവിനെ വിളിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് സുലൈമാൻ നബിക്ക് ഉറുമ്പ് വഴിപ്പെട്ടില്ലേ, ആ നിലക്ക് പാമ്പിൻ്റെ നേതാവിനെ വിളിച്ച്, പാമ്പിൻ്റെ നേതാവിനെ വിളിച്ച സമയത്ത് പാമ്പിങ്ങനെ ബാലാട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ മുമ്പിലേക്ക് വന്ന് വന്നിട്ട് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങൾ പറഞ്ഞ് പാമ്പിൻ്റെ നേതാവിനോട്, ഇന്ന് മുതൽ ഇവിടെ നിൽക്കാൻ പാടില്ല, പോയിക്കൊള്ളണം, ഇന്ന സ്ഥലത്തേക്ക് പോയിക്കൊള്ളണം, ഇവിടെ നിൽക്കാൻ പാടില്ല. ആയിക്കോട്ടെ എന്ന് പാമ്പ് തലയാട്ടി ഒരൊറ്റ പോക്ക്, ഒരേ പോക്ക് ഗേറ്റിൻ്റെ തോട്ടത്തിൻ്റെ പുറത്തേക്ക് ബഹുമാനപ്പെട്ടവർ കാണിച്ചു കൊടുത്ത കുന്നിലേക്ക് അങ്ങോട്ട് പോയി. അതിൻ്റെ പിന്നാലെ മുഴുവൻ പാമ്പുകളും പോയി. സഹോദരന്മാരെ, ഈ നിലക്കുള്ള ധാരാളം അത്ഭുത കറാമത്ത് കാഴ്ച മഹാന്മാരായിരുന്നു ആദൂര തങ്ങന്മാർ. നമ്മളെ അഷ്റഫ് തങ്ങൾ ആദൂര് തങ്ങളുടെ ഉപ്പാപ്പയാണ്, ഉപ്പാപ്പന്മാരാണ് അവർ, മനസ്സിലായില്ലേ. ആ നിലക്ക് പല നിലക്കുള്ള കറാമത്തുകളും ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് മുതൽ ആ തോട്ടത്തിൽ പാമ്പ് ഉണ്ടായിട്ടില്ല. പിന്നെ തങ്ങൾ ഇവിടുന്ന് പോയിക്കൊണ്ട് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ, പിന്നെ അതിന് ശേഷം അവിടെ ഉണ്ടായിട്ടില്ല. അവരുടെ നാവിൻ്റെ പരാണത്. സാദാത്തുക്കൾക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. അവരുടെ കുടുംബത്തിൽപ്പെട്ട മക്കളിൽപ്പെട്ട ആളാണ് മഹാനായ തങ്ങൾ. അതാണ് തങ്ങൾക്ക് എല്ലാവരും നമ്മൾ ഭയപ്പെടുന്നത്. ആ വെള്ളം തവണ കൊണ്ടുവരാത് നമ്മൾക്ക് അറിഞ്ഞവരും അറിയാത്തവരുമാരായ ധാരാളം ഔലിയാക്കന്മാരുണ്ട്. കാരണം അവരെല്ലാം ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിൻ്റെ മക്കളാണ്. സാദാത്തുക്കൾക്ക് വലിയ ബഹുമാനമില്ലേ, അതാണല്ലോ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത്. നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമായ ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, ഞാൻ സാദാത്തുക്കളെ സ്നേഹിക്കുന്നു, അതിൻ്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് നാളെ പരലോകത്തിലെത്തുന്ന സമയത്ത് എൻ്റെ നന്മകർമ്മങ്ങൾ വിചാരിക്കാറില്ല, അത് എനിക്ക് ബലം കയ്യിൽ തെളിയിക്കണം, അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. മഹ്ശറിൽ വെച്ച് നമ്മൾ നന്മതിന്മകൾ തൂക്കാനുണ്ട്.
നല്ലതും വടക്കുമായ അമലുകൾ മഴസരിൽ വെച്ച് തൂക്കാനുണ്ട്. പമ്മാമൂത്യ കിതാബോബിയമീനിഹി, വലത്തെ കയ്യിൽ അവൻ്റെ റിക്കാർഡ് കൊടുക്കപ്പെട്ടെങ്കിൽ അവൻ വിജയിച്ചവനായി. അള്ളാഹുവേ ആ കൂട്ടത്തിൽ ഞങ്ങളെ നീപ്പെടുത്തണം. റഹ്മാനെ, ഇടഭാഗത്തിലോ പിൻഭാഗത്തിലോ വന്നാൽ അവൻ നരകത്തിൻ്റെ അവകാശിയായി. ഇമാം ഷാഫി തങ്ങൾ, മദ്ഹബിൻ്റെ ഇമാമായി ഇമാം ഷാഫി തങ്ങളാണ്, വലിയ മഹാനാണ്. അവരെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ടതില്ല. മഹാനായി ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, ഞാൻ സദാത്തുക്കളെ സ്നേഹിക്കുന്നത് എനിക്ക് നാളെ പരലോകത്തിലെത്തുന്ന സമയത്ത് എൻ്റെ നന്മതിങ്ങുമുള്ള ഇതിതായ റിക്കാർഡിന് എൻ്റെ ബലം കയ്യിൽ അള്ളാഹു തരണം, അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അതിനാണ് ഞാൻ സ്നേഹിക്കുന്നത്. എൻ്റെ നന്മകൾ ഇത് റിക്കാർഡിന് എൻ്റെ ബലം കയ്യിൽ തരണം അള്ളാഹുവെ, സദാത്തുക്കളെ ബർക്കത്ത് കൊണ്ട്. അതാണ് സദാത്തുക്കളുടെ ഫൗറ്. അങ്ങനെ പ്രത്യേകമായി ആദൂർ തങ്ങന്മാർക്ക് വലിയ ബർക്കത്തും വലിയ ഫൗറുമുണ്ട്. ഇപ്പം ഹയാത്തിലുള്ള ഉമ്മുത്തങ്ങളെ പോലത്തെ വലിയ വലിയ മഹാന്മാരവിടെ ഉണ്ട്. അത് ഉമ്മുത്തങ്ങളെ ഉമ്മ വലിയ പിന്നെ വിനായത്തുള്ള ബീവിയായിരുന്നു. ഓരുണ്ടായിപ്പോ ഇല്ല ഇല്ല, അങ്ങനെ പലരുമുണ്ട്. നമ്മളിപ്പോൾ അള്ളാഹു അവരെല്ലാം ബർക്കത്ത് കൊണ്ട് നമ്മളെ ദുനിയാവും ആഹ്റവും അള്ളാഹു സലാമത്തിലാക്കി തരുമാറാകട്ടെ. പക്ഷേ നമ്മുടെ നടപടി ശരിയാണോ? നടപടി നമുക്ക് ശരി വരണം. നമ്മുടെ അഞ്ചോകത്ത് നിസ്കാരം വേണം. ലാഹിറു ശരീഅത്ത് നമുക്ക് ശരിക്ക് വേണം. ലാഹിറു ശരീഅത്ത് ഇല്ലാതെ ഒരൊറ്റ അമലും നടക്കൂല. അഞ്ചോകത്ത് നിസ്കാരം നമ്മൾക്ക് വേണം, നോമ്പ് വേണം, സക്കാത്ത് വേണം, ഹാബദുള്ളാഹ് ഹജ്ജ് ചെയ്യണം, മറ്റുള്ള ലാഹിറു ശരീഅത്തിലുള്ള അമലുകളെല്ലാം നമ്മൾ ചെയ്യണം. അതേ നിരക്ക് തന്നെ അള്ളാഹുവിനിക്ക് ദിക്ർ ചൊല്ല നമ്മൾ. ദിക്റിൻ്റെ മജ്ലിസാണിത്. ദിക്റിൻ്റെ മജ്ലിസിന് വലിയ ബർക്കത്തുണ്ട്. ദിക്റിൻ്റെ മജ്ലിസിന്, ദിക്ർ സ്വലാത്തിൻ്റെ മജ്ലിസിന് വലിയ ബർക്കത്തുണ്ട്. അള്ളാഹു തആലക്ക് ദിക്ർ ചൊല്ലുന്ന മജ്ലിസാണിത്. ദുആക്ക് ഉത്തരം കിട്ടുന്ന മജ്ലിസാണ്. ദിക്ർ ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിനിക്കത് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടതാണ് ദിക്ർ. ദിക്ർ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിൻ്റെ ഒല ദിക്റുല്ലാഹി അക്ബർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പഠിച്ചവനെ എനക്ക് പ്രത്യേകം ഒരമലി പഠിപ്പിച്ചു തരണം. അള്ളാഹ് ആർക്കും കൊടുക്കാത്തൊരമൽ എനക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അള്ളാഹ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കോ മൂസാ നബിയെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കോ. മൂസാ നബി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് എല്ലാവരും ചൊല്ലുന്ന ദിക്റാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയില്ലെങ്കിൽ ഒരാൾ മുസ്ലിം ആവില്ലല്ലോ. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് എല്ലാവരും ചൊല്ലുന്ന എനക്ക് ഖാസായിട്ടൊരു ദിക്ർ പഠിപ്പിച്ചു തരണം. ദിക്റിൽ പല നിരക്കുള്ള അധികാരികളുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ വിലായത്തിൻ്റെ മർത്തബയെത്തുന്ന ദിക്ർ കൊണ്ടാണ്. ദിക്ർ ചൊല്ലി 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 ചൊല്ലിയിട്ടാണ് മഹാന്മാർ വലിയ മർത്തബയിലേക്ക് എത്തുന്നത്. ആർക്കും കൊടുക്കാത്തൊരു അവർ പഠിപ്പിച്ചു തരണം. അള്ളാഹ് പറഞ്ഞു, മൂസാ നബിയെ, ഏഴ് ആകാശത്തിനെയും അതിലുള്ള മുഴുവൻ സാധനങ്ങളും, ഞാനല്ലാതെ മുഴുവൻ സാധനങ്ങളും, ഏഴ് ഭൂമിയെയും ഒരു തുലാസിലിടുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റിനെ ഒറ്റ പ്രാവശ്യം ചൊല്ല ദിക്റിനെ ഒരു തുലാസിലിട്ടാൽ ലമാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏഴ് ആകാശത്തിനേക്കാളും ഏഴ് ഭൂമിനേക്കാളും കനം തൂങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കരിമത്താണ് ആ ദിക്റാണ്. മൂസാ നബിയെ നിങ്ങൾ ചൊല്ലിക്കോ, അല്ലാഹു മൂസാ നബിയോട് പറയുന്നു. അങ്ങനെ ദിക്റുകളുടെ കൂട്ടത്തിൽ പല ദിക്റുകളുണ്ട്. ദിക്റിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഏത് കാര്യം ചെയ്യുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാനു റഹീം എന്ന് പറയുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനു റഹീം എന്ന് പറയുന്നു. വാഹനത്തിൽ കയറുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാനു റഹീം എന്ന് പറയുന്നു, അല്ലേ? ജിമാഅ് ചെയ്യുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാനു റഹീം എന്ന് പറയുന്നു. ബാത്റൂമിലേക്ക് കക്കൂസിലേക്ക് പോകുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ബാത്ത് ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇടത്തേക്കാല് മുന്തിച്ച് വെച്ചുകൊണ്ട് പറയണം, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ഞാനതൊന്നും നിർത്തുന്നില്ല. കക്കൂസ് കഴിഞ്ഞ് മലമൂത്ര വിസർജനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് ബലത്തേക്കാല് മുന്തിച്ചുകൊണ്ട് പറയണം, ഉഫ്റാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനീ. ഉഫ്റാനക അല്ലാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ തുടങ്ങു. ബാത്റൂമിൽ മറക്കിരുന്ന് മൂത്തടിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് ബലത്തേക്കാല് മുന്തിച്ച് വെച്ചിട്ട് പറയണം,
ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാവ അഫാനീ. ഗുഫ്റാനക അല്ലാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. അൽഹംദുലില്ലാ, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കക്കൂസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഗുഫ്റാനക്ക, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്ന് എന്തിനു പറയുന്നു? കക്കൂസിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ദോഷമാണ് ചെയ്യുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ, ഈ ഇടനേറുകളെല്ലാം നീ എന്നെ തൊട്ട് പോക്കിയിട്ടുണ്ട്, ആഫാനി, എനിക്ക് സുഖം തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, കുറച്ചു നേരം മൂത്രം ബന്ധായിപ്പോയെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? കുറച്ചു നേരം കാഷ്ടം ബന്ധായിപ്പോയെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അൽഹംദുലില്ലാ, നീ എനിക്ക് നല്ല സുഖം ചെയ്തു. അതുകൊണ്ട് ഗുഫ്റാനക്ക, എനിക്ക് നീ ദോഷം പൊറുക്കണം. ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ഗുഫ്റാനക്ക എന്ന് പറയാൻ കാരണം എന്താ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഫ്റാനക്ക എന്ന് പറയണം. സദഖ റസൂലുള്ളാഹി. എന്താ ഇതിൻ്റെ കാരണം? അതിന് ലാഹിറിൻ്റെ ഉലമാ ഒരു മാന പറയുന്നു, ഹഖായിക്കിൻ്റെ ഉലമാ മറ്റൊരു മാന പറയുന്നു. ലാഹിറിൻ്റെ ഉലമാക്കന്മാർ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ സമയത്തും ദിക്റ് ചൊല്ലുന്നുണ്ടായിരുന്നു, എല്ലാ സമയത്തും ദിക്റ് ചൊല്ലുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കക്കൂസിൻ്റെ ഉള്ളിലിരിക്കുന്ന സമയത്ത് എനിക്ക് ദിക്റ് ചൊല്ലാൻ സൗകര്യപ്പെട്ടിട്ടില്ല. അള്ളാഹ്, ബാത്റൂമിലിരുന്ന 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം എനിക്ക് ദിക്റ് ചൊല്ലാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഗുഫ്റാനക്ക, എൻ്റെ ദോഷം നീ പൊറുത്തു തരണം. പഠിച്ചോനെ, എല്ലാ സമയത്തും ഞാൻ ദിക്റ് ചൊല്ലേണ്ടവനായിരുന്നു, ആ ബാത്റൂമിലുള്ള സമയത്ത് എനിക്ക് ദിക്റ് ചൊല്ലാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ എൻ്റെ വക്കൽ നിന്ന് തെറ്റ് വന്നു പോയി, അത് എനിക്ക് നീ പൊറുത്തു തരണം. അല്ലാ, അതാണ് ലാഹിറിൻ്റെ ഉലമാവ് പറയുന്നത്. ഹഖായിക്കിൻ്റെ ഉലമാവ് പറയുന്നെന്തെന്നറിയോ? ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ഗുഫ്റാനക്ക എന്ന് പറയാൻ കാരണം, അപ്പം ലാഹിറിൻ്റെ ഉലമാവ് പറയുന്ന അർത്ഥമാണ് അതാണ്, ഏത് സമയത്തും ദിക്റ് വേണം, എനിക്ക് ദിക്റ് ചെല്ലാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. ഹഖായിക്കിൻ്റെ ഉലമാവ് പറയുന്നത് അതല്ല. ഞാൻ രാത്രി നല്ല ഇറച്ചിയും പത്തലും കഴിച്ചിട്ടുണ്ടായി, നല്ല ബിരിയാണി കഴിച്ച്, നല്ല മണക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് രാവിലെ അണിച്ച് കക്കൂസിന് പോയി നോക്കുന്ന സമയത്ത് അത് വാസനിക്കുന്ന കാഷ്ടായിട്ട് മാറിയിട്ടുണ്ട്. രാത്രി ബിരിയാണി കഴിച്ചതാണ്, രാവിലെ കക്കൂസിന് പോകുന്ന സമയത്ത് അത് കാഷ്ടായിട്ട് മാറിയിട്ടുണ്ട്. അല്ലാഹുവേ, എൻ്റെ ശരീരം ആരും കണ്ടാൽ ആഗ്രഹിക്കുന്നതും ആശ്രയിക്കുന്നതും ശരീരമാണ്, വളരെയധികം മൊഞ്ചുള്ള ശരീരമാണ്. ഞാൻ മരണപ്പെട്ട് എന്നെ കബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരീരം ചരവങ്ങളും ചീഞ്ചലങ്ങളുമായിട്ട് മാറുന്നൊരവസരം വരുന്നുണ്ടല്ലോ. ഇന്നലെ കഴിച്ചതായ ബിരിയാണി ഇന്ന് കാഷ്ടമായതുപോലെ എൻ്റെ ശരീരം ചരവും ചീഞ്ചലവുമായിട്ട് മാറുന്നൊരവസരം കബറിൽ വരാറുണ്ടല്ലോ. അതുകൊണ്ട് കബറിൽ എന്നെ നീ രക്ഷപ്പെടുത്തണം. ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ, അതിലേക്ക് ഇശാറത്താണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ദിക്റിൻ്റെ മജ്‌ലിസിലിരുന്ന് ദുനിയാവും ആഖിറവും ചിന്തിക്കണം. ദുനിയാവ് ഏതായാലും വേണം, ആഖിറമാണ് കാര്യമായിട്ട് നമുക്ക് വേണ്ടത്. നമ്മളെ പ്രായമുള്ള എത്രയോ ആൾക്കാർ മരിച്ചുപോയി, വേറെല്ലാം ഖബറിൽ കിടക്കുന്നുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾ അറിയുന്നതും അറിയാതെയും പലരും മരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം. റഹ്മാനെ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കിത്തരണം. റഹ്മാനെ, സഹോദരന്മാരെ, ഞമ്മൾക്കൊരു അവസരം വരുന്നുണ്ട്. ഞാൻ 1-5 മിനിറ്റ് സംസാരിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തും. ഒരവസരം നമുക്ക് വരുന്നുണ്ട്. എപ്പോഴാണ് മരണമെന്നറിയാൻ കഴിയില്ല നമുക്ക്, ഏത് സമയത്താണ് നമ്മളെ മരണമെന്നറിയാൻ കഴിയില്ല. وفيهن أمي وشقيقي وعترتي ينادون خلف الناس من لا يجيبهم وقد كنت في الدنيا سريع الإجابة ഒരു മയ്യത്ത് പറയുന്നു, മയ്യത്ത് കട്ടിലിൻ്റെ മുകളിൽ കൊണ്ടുപോകും. മയ്യത്ത് പറയുന്നു, എൻ്റെ പയ്യൻ, എൻ്റെ ഭാര്യ എന്നെ വിളിക്കുന്ന എനിക്ക് മുണ്ടാൻ കഴിയുന്നില്ല. എൻ്റെ ഉമ്മ വിളിക്കുന്നു, എൻ്റെ മോനെ നീ ഞങ്ങളെ വിട്ട് എവിടെ പോകുന്നു എന്ന് എൻ്റെ വിളിക്കുന്നു, ഞങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. വഖദ് കുന്തു ഫിദ്ദുനിയാ സരിയൽ ഇജാബതി, നല്ല നിലക്ക് എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിരുന്നു, ദുനിയാവൊന്നും ഉണ്ടാൻ കഴിയുന്നില്ല.
അങ്ങനത്തെ ഒരവസരം ഞമ്മൾക്ക് വരാനുണ്ട്. അള്ളാഹു ഞമ്മളെല്ലാവരെയും സലാമത്തിലാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളെ ശരീരത്തിൽ ആണ്ടുകൊണ്ട് കിടക്കുന്ന മുഴുവൻ സുക്കേടുകളും നീ ശിഫയാക്കി തരണം. റഹ്മാനെ, ഞങ്ങളെല്ലാവരെയും ഹബീബായ നബിൻ്റെ മഹബ്ബങ്ങളിൽ പെടുത്തണം. അള്ളാഹ്, നബിൻ്റെ ആശിഖ്യങ്ങളിൽ പെടുത്തണം. അള്ളാഹ്, സാലിഹ്യങ്ങൾ നബിനെ സ്നേഹിച്ചതുപോലെ നബിനെ സ്നേഹിക്കാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ തരണം. അള്ളാഹ്, മരിക്കുന്ന സമയത്ത് ഹബീബായ നബിനെ കണ്ടുകൊണ്ട്, സ്വർഗത്തിൻ്റെ ഫോട്ടം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കരിമത്ത് തൗഹീദ് ചൊല്ലി ഞങ്ങളെ നീ മരിപ്പിക്കണം. റഹ്മാനെ, ഖബറിൽ വെച്ച് ഹബീബായ നബിനെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം. അള്ളാഹ്, മഹശറയിൽ വെച്ച് നബിൻ്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണം. അള്ളാഹ്, അള്ളാഹുവെ, ഖബറിൽ വെച്ച് നബിനെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം. അള്ളാഹ്, സ്വർഗത്തെ ഹബീബായ നബിൻ്റെ കൂടെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം. അള്ളാഹ്, ഞങ്ങളെ ഉമ്മ ബാപ്പാമാർ, ഞങ്ങളെ ഭാര്യ മക്കൾ, ഞങ്ങളെ ഉസ്താദന്മാർ, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്നവർ, സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്നവർ എല്ലാവരെയും നീ ഹബീബായ നബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. അള്ളാഹ്, മഹാനായ തങ്ങൾ ഈ തുടങ്ങി വെച്ച ഈ പരിപാടി നീ പരിപൂർണമായി വിജയിപ്പിക്കണം. അള്ളാഹ്, ഞങ്ങളെ സ്ഥാപനങ്ങളെല്ലാം നീ കബൂൽ ചെയ്യണം. അള്ളാഹ്, ആഹുറത്തിലേക്കുള്ള ദുഹുറാക്കി മാറ്റിത്തരണം. അള്ളാഹ്, ആഹുറത്തിലേക്കുള്ള ദുഹുറാക്കി മാറ്റിത്തരണം. അള്ളാഹ്, ഹബീബായ നബിൻ്റെ കൂടെ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. അള്ളാഹ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവരും സുന്നത്തിയമായത്തിൻ്റെ പ്രവർത്തകന്മാരാണ്. പ്രത്യേകിച്ച് അൽമദീനക്ക് സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളെല്ലാവരും.